ഹായ് മല്ലു ലീഡറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയാണ്. ആഫ്രിക്കൻ ലവ് ബേർഡ്സിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. അതിൽ കുറച്ച് ഐറ്റംസ് നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഈ തോളത്തിരിക്കുന്ന സുന്ദരിക്കുട്ടനെ നമുക്ക് പരിചയപ്പെടാം. ഇത് അക്വാ ടർക്കോയിസ് എന്ന് പറയുന്ന സ്പീഷീസിലുള്ളതാണ്. അക്വാ ടർക്കോയിസ് പീച്ച് വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇതിന് നോർമലി 1400 രൂപ 1500 രൂപ റേറ്റ് ഉള്ളതാണ്. ഇതിനെ കുഞ്ഞ് ഇതുപോലെ തന്നെ എടുത്ത് അത്യാവശ്യം പറന്നുകൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ടൈമിടെ ആക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വരുന്ന ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്താൽ നമുക്ക് ടൈമിടെ ആക്കാൻ പറ്റുന്നതാണ്. ഫീഡ് ചെയ്യുന്ന രീതികളെടുത്ത വീഡിയോയിൽ ഞാൻ ഫിഷറിൽ പെടുന്ന ഓരോ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് യെല്ലോ ഫിഷർ എന്നാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ചുണ്ട് റെഡ് കളറായിരിക്കും, പിന്നെ ഹെഡിന് മൊത്തം റെഡിഷ് ആയിരിക്കും, അടിയിൽ യെല്ലോ. വളരെ ഭംഗിയുള്ള ഒരു ഐറ്റമാണ്, എന്നാൽ വില വളരെ കുറവുമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ എല്ലാം വില വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പീച്ച് ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൽ ആ ബ്ലാക്ക് ഷെയ്ഡുള്ളത് മാവോ പീച്ച് ഫേസ്. അതിൻ്റെ കോഴിപ്പുറത്തിരിക്കുന്നത് പൈഡ്, അതായത് പീച്ച് ഇനത്തിൽപ്പെട്ട പൈഡ് ആണ്. പൈഡ് എന്ന് പറയുമ്പോൾ മിക്സഡ് കളറായിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ഫെദറിലുള്ള മിക്സഡ് കളറാണ്. ഇത് ബ്രീഡ് ചെയ്യിച്ചാൽ നമുക്ക് ഈ രണ്ട് ഇത് ബ്രീഡ് ചെയ്യിച്ചാൽ നമുക്ക് വ്യത്യസ്തമായ കളറിലുള്ള കുട്ടികളാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള പൈഡ് ഇനത്തിൽപ്പെട്ട കുട്ടികൾ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്പീഷീസും തമ്മിൽ ബ്രീഡ് ചെയ്യുന്നത്. ഈ പൈഡ് നമുക്ക് ബ്രീഡ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള കളർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ആഫ്രിക്കൻ ലവ്ബേർഡ്സിൽ ഒരുപാട് സ്പീഷീസും ഒരുപാട് കളേഴ്സും ഉണ്ട്. അതിൽ കുറച്ച് ഐറ്റംസാണ് നമുക്ക് ഈ വീഡിയോ ഉൾപ്പെടുത്താൻ ഇപ്പോൾ സമയമുള്ളൂ. വിശദമായിട്ട് കൂടുതൽ സ്പീഷീസും കൂടുതൽ കളേഴ്സും ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദയവായി നിങ്ങൾ എൻ്റെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലു ബ്രീഡർ എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ